അപ്പൊ ഈ ചക്ര ഹീലിംഗ് ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ, കണ്ടിന്യൂ ആയിട്ടൊന്നും ചെയ്യാറ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷമാണ് മുടിയൊക്കെ വളരുകയൊക്കെ ചെയ്തത്? അതിന് ശേഷമാണ് മുടിയൊക്കെ വന്നത്. പക്ഷെ അപ്പൊ ഈ ഡോക്ടറോട് ചോദിച്ചപ്പോഴേ ഈ ടെസ്റ്റ് അവര് ചെയ്തില്ലേ? RCC-യില് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ശ്വാസമുട്ടിന്റെ പ്രശ്നമായപ്പോ എന്നെ ശ്രീചിത്രയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്താന്ന് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ നോക്കിയപ്പോ റേഡിയേഷൻ ചെയ്തതിൽ ലെൻസിന് ചെറിയ ഒരു ചുരുക്കം ഉണ്ട്, അതുകൊണ്ടാണ് അതാണ് ഉള്ളത്. അല്ലാണ്ട് പിന്നെ അലർജിന്റെ പ്രശ്നം എനിക്കുണ്ട്, അപ്പൊ അതുകൊണ്ട് വരണം. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും പോയിട്ടുണ്ട്. നമ്മൾ ആ സർജറി ഒന്നും ചെയ്തിട്ടില്ല, രോഗബാധ ഇല്ല ഇപ്പോൾ എന്ന് ഡോക്ടർമാർ അസനിക്കോട്ട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് നിനക്ക് ആ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കില്ല, ആ ഒരു ബുദ്ധിമുട്ടുകൾ നിനക്ക് കാണും, അതൊന്നും എനിക്ക് ഇപ്പില്ലല്ലോ. അതുകൊണ്ട് നീ ഇപ്പൊ അതിനെ കുറിച്ച് ബെഡിൽ നിന്ന് എങ്ങനെ എഴുന്നേക്കാൻ പറ്റിയ? എത്ര ദിവസം ട്രീറ്റ്മെന്റിന് ശേഷമാണ്? ഒരു വർഷമൊക്കെ ഞാൻ ബെഡിൽ തന്നെയായിരുന്നു. എനിക്ക് ആരും ഹെൽപ്പ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും അമ്മയും പിന്നെ സിസ്റ്ററും ഒക്കെയാണ് ചെയ്തു തരിക കൂടുതലും എല്ലാവരും. അതെ, പിന്നെ ഞങ്ങള് എനിക്ക് നടക്കാൻ പറ്റാതായത് വന്നിട്ട് മൂന്നാമത്തെ കീമോ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരുമായിരുന്നു. എല്ലാം ഓക്കെ, കൗണ്ടൊക്കെ ഓക്കെ ഒക്കെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോ ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് രണ്ട് സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എണീച്ച് വരുമ്പോ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് വീഴാൻ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന്റെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ 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 ബാലൻസ് ചെയ്തായി പോവാൻ തുടങ്ങി. എനിക്ക് നിൽക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അവളെ പിടിച്ചിട്ട് കൊറേ നടന്നു നോക്കി, പക്ഷെ എനിക്ക് പറ്റണില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോ തന്നെ പോണം, എനിക്ക് പറ്റണില്ല, നമുക്കിപ്പോ തന്നെ RCC-ക്ക് തിരിച്ചു പോകണം, ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓട്ടോയിൽ കയറുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അമ്മയെ പിടിച്ച് കയറി. ഞാൻ ആലത്തൂരിൽ നിന്ന് തൃശ്ശൂർ എത്തുന്ന ദൂരം ബസ്സിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുണ്ടായിരുന്നു. ഞാൻ എണീക്കാൻ മുമ്പ് എനിക്ക് എണീക്കാൻ കിട്ടില്ല, ഞാൻ വീഴാൻ പോവായിരുന്നു. ആ ഒരു ദൂരത്തിന്റെ ഇടയിലാണ് എൻ്റെ ലൈഫ് ഫുള്ള് പോയി. ഫുള്ളും അരക്ക് താഴോട്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല, ഫുള്ള് പോയിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഏട്ടൻ എടുത്ത് ബസ് നിന്ന് എടുത്ത് ഇറക്കി ഓട്ടോയിൽ കയറ്റി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കും ഏട്ടൻ എടുത്തിട്ടാ പോയത്. അപ്പൊ ടിക്കറ്റ് ഒന്നും ഞങ്ങൾ പെട്ടെന്ന് വരുമായിരുന്നില്ല, അപ്പൊ ടിക്കറ്റ് ഒന്നുമില്ല. അപ്പൊ TTR-ന്റെ അടുത്ത് പറഞ്ഞപ്പോ ടിക്കറ്റ് നിങ്ങൾക്ക് ശരിയാക്കി തരാം, വേഗം ഞങ്ങൾക്ക് ഇങ്ങനെ പോകണം, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ വേഗം ടിക്കറ്റ് ശരിയാക്കി തന്ന് അടുത്ത് വരുന്ന ആ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ കയറി പോയി. അവിടെ എത്തുമ്പോൾ ഭയങ്കര ലേറ്റായി. പക്ഷെ ട്രെയിനിലിരിക്കും അവിടെ എത്തുമ്പോഴേക്കും കാലില് ഫുള്ള് നീരൊക്കെ വന്നു, തൊട്ടാ അറിയാത്ത വിധമായി. അങ്ങനെ പോയി രാത്രിയായി. ഞങ്ങളുടെ പിറ്റേ ദിവസം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം തന്നെ എന്നെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. പിന്നെ 10 ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു, ഇഞ്ചക്ഷനൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് ഒന്ന് വാക്കറിലേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കീമോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും നടക്കാൻ പ്രയാസമായി. പിന്നെ ഞങ്ങൾ വീൽ ചെയറിൽ തന്നെയായിരുന്നു നടക്കാൻ. പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ വന്നു, വാക്കറിലൊക്കെ ആയി, നടക്കാനൊക്കെ മെല്ലെ തുടങ്ങി. പക്ഷെ എന്നാലും ആ ഒരു പഴയ ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ നടക്ക സ്റ്റിക്കിൽ നടക്കാം. എന്നാലും എനിക്ക് എന്റെ പേടിയാണോന്ന് അറിയില്ല, എന്നാലും എനിക്ക് ഒരു പേടിയുണ്ട്. വീണിട്ടുണ്ട് കുറെ പ്രാവശ്യം ഞാൻ നടന്നു നോക്കുമ്പോ. അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ട്. പിന്നെ ഒരുപാട് നേരം നിൽക്കുമ്പോ മുട്ടിനൊക്കെ ഭയങ്കര രണ്ടിനും. എന്തായാലും ഫൈറ്റ് ചെയ്യല്ലേ, ഫൈറ്റ് ചെയ്യണം ചെയ്യും. വളരെ ഹാപ്പി ആയിട്ട് താങ്കളെ കാണുന്നു, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത് ഡോക്ടേഴ്സ് ഇത്രയും സത്യം സാധാരണ രോഗിയോടൊക്കെ പറഞ്ഞ രോഗി അപ്പൊ തന്നെ വീഴും, വേറെ അസുഖമൊന്നും ഇല്ലെങ്കിലും വീഴും. അപ്പൊ എന്തായാലും ആ വീഴ്ചയിൽ നിന്നൊക്കെ താങ്കൾ എണീറ്റ് നടന്നു തുടങ്ങി. അപ്പൊ ഇനിയും ആ കാര്യത്തിൽ മുന്നോട്ട് പോകും, അൺകോമൺ ആയിട്ടൊന്നും സംഭവിക്കില്ല. ഓക്കെ, പുഷ്പാഞ്ജലി. ഹലോ കുട്ടേട്ടാ. നമസ്കാരം പുഷ്പാഞ്ജലി. നമസ്കാരം. താങ്കൾക്ക് ഇതിലും മനോഹരമായ ഒരു പേരുണ്ട് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ജലം എന്നൊരു പേര് കൂടി. ജലം? അതെ അതെ, ജലം. എന്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു ജലം. അതെന്താ ജലം എന്ന് വിളിക്കാൻ കാര്യം? അതെനിക്കറിയില്ല, അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കണം. അമ്മ, എന്താണ് ഈ ജലം എന്നൊരു പേര്? അല്ല സാർ, രണ്ടു മക്കളല്ല, അപ്പൊ രണ്ടുപേർക്കും കൂടെ പേര് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പൊ ഗീതാഞ്ജലി പുഷ്പാഞ്ജലിയും നിട്ടു. പിന്നെ വീട്ടിൽ വിളിക്കാനായിട്ട് ഗീതാഞ്ജലിക്ക് പൂജ നിട്ടു, ഇവൾക്ക് പേര് കിട്ടിയില്ല, അപ്പൊ ഞാൻ ജലം നിട്ടു. പുഷ്പം പൂജാ പുഷ്പം അതപ്പൊ കിട്ടിയില്ലല്ലേ? അപ്പൊ കിട്ടിയില്ല. ഓക്കെ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് എനിക്ക് വെള്ളം കോരി കൊണ്ടിരുന്നപ്പോഴും കാണാം പേരിട്ടതാണോ. എന്നാലും രസമായി ജലം എന്നൊക്കെ വാട്ടർ അതോറിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ചേർത്തന്നെ. ഓക്കെ.